വെൽക്കം ബാക്ക് ടു ബ്ലൂമിംഗ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കാനായി ആദ്യം നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. അരമണിക്കൂറാണ് കുതിർത്തെടുക്കേണ്ടത്. ഞാൻ കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കതെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാം. കുതിർക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. നുറുക്ക് ഗോതമ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പിനേക്കാളും ഒരല്പം വെള്ളം കൂടുതലുണ്ടായിരുന്നാൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരും വരെ വേവിച്ചെടുക്കുക. നുറുക്ക് ഗോതമ്പ് വേവിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഇല്ല, നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് തയ്യാറാക്കാനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിന്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റുക. സവോളയും പച്ചമുളകും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.